കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് റേഡിയോ കോരമാ പ്രതിസന്ധിയിൽ ആടിയുഴലും വഴികൾ വഴികളെന്നെ തുറന്നു തന്നവനേ കോരമാ പ്രതിസന്ധിയിൽ ഞാടിയുഴലും ഓ വഴികൾ വഴികളെന്നെ

ഇന്ന് നമ്മൾ മുപ്പത്തിനാലാം സങ്കീർത്തനമാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് വാടിയ മുഖമുള്ള ഏതൊരു വ്യക്തിക്കും അവരുടെ മുഖത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലുള്ള മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ സന്ദർഭം അതിന്റെ തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട് ദാവീദ് അബിമലേഖിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം ഷൗലിനെ ഭയന്ന് ദാവീദ് പലയിടങ്ങളിൽ ഓടിപ്പോയി ഒരിക്കൽ നോബിലെ പുരോഹിതനായ അഹീമലേഖിന്റെ അടുക്കൽ ചെന്ന് ഒരു വ്യാജം പറഞ്ഞു ആ വ്യാജം പറഞ്ഞതിൻ്റെ ഫലമായി എൺപത്തിയഞ്ച് പുരോഹിതന്മാർ വധിക്കപ്പെടുന്നു ഷൗൽ എൺപത്തിയഞ്ച് പുരോഹിതന്മാരെ കൊല്ലിക്കുന്നുണ്ട് ദാവീദ് ആ നോബിൽ നിന്നും പിന്നെയും ഓടി ഫിലിസ്തീരുടെ നാടായ ഗത്തിൽ ആകീഷ് അഥവാ അഭിമലേഖ് എന്നു പേരുള്ള രാജാവിനെ ചെന്ന് അഭയം തേടി ഒന്നിച്ച് മേലെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പക്ഷേ ആ ആകീഷിൻ്റെ ആളുകൾ അഥവാ അഭിമലേഖ് രാജാവിന്റെ ആളുകൾ ഗത്തിലെ ആളുകൾ ദാവീദിനെ തിരിച്ചറിഞ്ഞു മല്ലനായ ഗോലിയാത്തിനെയാണ് ദാവീദ് തന്റെ യൗവനത്തിലെ കല്ലുവെച്ച് എറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊന്നത് അന്ന് ഇസ്രായേലി സ്ത്രീകൾ ദാവീദിനെ പ്രശംസിച്ചുകൊണ്ടൊരു പാടിയ പാട്ടുണ്ട് ശൗൽ യിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ കൊന്നു ഈ സംഭവം കഴിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല ആകീഷിന്റെ അഥവാ അഭിമലേഖിന്റെ അടുക്കൽ വന്ന ദാവീദിനെ ഗത്തിലെ പട്ടാളം ആ പഴയ സന്ദർഭം അനുസരിച്ചു തന്നെ തിരിച്ചറിഞ്ഞു ശൗൽ ആയിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ കൊന്നു എന്ന് പാടിയത് ഇവനെക്കുറിച്ചല്ലയോ എന്ന് പറയുകയാണ് തന്റെ പ്രാണൻ അപകടത്തിലായി എന്ന് മനസ്സിലാക്കിയ ദാവീദ് പെട്ടെന്ന് തന്റെ പ്രകൃതി മാറ്റി ഒരു പോലെ അഭിനയിച്ചു അഖിശ് രാജാവ് ഇങ്ങനെയാണ് പറയുന്നത് ഈ മനുഷ്യൻ ഭ്രാന്തൻ നിന്ന് നിങ്ങൾ കാണുന്നില്ലയോ എൻ്റെ അരമനയിലോ ഇവൻ വരേണ്ടത് എന്ന് പറഞ്ഞു അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഗത്തിർ അവനെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു അങ്ങനെ ദാവീദ് അതെല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി ആ വേളയിലാണ് ഈ സങ്കീർത്തനം പാടിയതെന്ന് തലക്കെട്ടിലും നമ്മൾ കണ്ടുവല്ലോ ഇതേ സന്ദർഭത്തിലാണ് അൻപത്തിയാറാം സങ്കീർത്തനവും ചമച്ചിരിക്കുന്നത് ഇതിൻ്റെ ചരിത്രഭാഗമായ ഒന്ന് ഷമേലിന്റെ പുസ്തകം ഇരുപത്തി ഒന്നിന്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഗത്തിലെ രാജാവിന്റെ പേര് ആഖീഷ് എന്ന് കാണുന്നു എന്നാൽ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ അബിമലേഖ എന്നും കാണുന്നു ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ല ഗൽഫിലെ ഭരണാധികാരികളെ ഷെയ്ഖെന്നും ഒമാനിലെ ഭരണാധികാരിയെ സുൽത്താൻ എന്നും മിശ്രമിലെ ഭരണാധികാരികളെ ഭർവോൻ എന്നും ഫിലിസ്തീൻ രാജാക്കന്മാരെ അബിമലേഖ് എന്നും സ്ഥാനപേരിൽ അറിയപ്പെട്ടിരുന്നു അബ്രഹാമിന്റെയും ഇസഹാക്കിൻ്റെയും കാലത്ത് അബിമലേഖിനോട് സംസാരിച്ചതായി ഉൽപ്പത്തി ഇരുപതിൻ്റെ രണ്ടിലും ഇരുപത്തിയാറിന്റെ ഒന്നിലും വായിക്കുന്നുല്ലോ അപ്പോൾ അബിമലേക്ക് എന്നുള്ളത് രാജാവ് എന്ന ഒരു പര്യായ പദമായി നാം മനസ്സിലാക്കണം ആ രാജാവിൻ്റെ പേരാണ് ആഖീഷ് എന്നുള്ളത് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ എന്ന് പറയുന്നതാണ് രാജാവിൻ്റെ പേര് എന്നാൽ നോബിലെ യഹൂദ പുരോഹിതന്റെ പേര് അഹീമലേക്ക് എന്നാണ് അബീമലേക്ക് ഫലിസ്തീൻ്റെ രാജാവിൻ്റെ പേര് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രവചന ഭാഗം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലുണ്ട് വാക്യം ഇരുപത് അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോകുകയും ഇല്ല ഈ വാക്യം യോഹന്നാഥ് സുവിശേഷം പത്തൊൻപതിൻ്റെ മുപ്പത്തിയാറിൽ ഉദ്ധരിക്കുന്നു ഒരു പ്രത്യേക കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ പാഠ്യഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ദാവീദിന്റെ ഏറ്റവും നല്ല പ്രായത്തിലാണ് താൻ ഈ കഷ്ടതകളെല്ലാം അനുഭവിക്കുന്നത് ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ എതിരിടുമ്പോൾ അവന്റെ പ്രായം ഒന്ന് ചുമയിൽ പതിനാറിൻ്റെ ഏഴ് പതിമൂന്ന് പതിനേഴിൻ്റെ മുപ്പത്തിമൂന്ന് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവനൊരു ബാലനായിരുന്നു എന്നാണ് ശൗലും സഹോദരന്മാരും ദാവീദിനോട് ഇങ്ങനെയാണ് പറയുന്നത് നീ ഒരു ബാലനത്രേ അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു അപ്പോൾ താൻ ഒരു ബാലനായിരുന്നു ഗോലിയാത്തിനെ എതിരിടുമ്പോൾ എന്നാൽ അവൻ മുഴുവൻ ഇസ്രായേലിന് രാജാവാകുമ്പോൾ അവന് മുപ്പത് വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന് രണ്ട് ചുമയിൽ അഞ്ചിന്റെ നാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ സങ്കീർത്തനത്തെ പഠന സൗകര്യത്തിനായി നാല് ഭാഗങ്ങളായി തിരുപ്പാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഉപദേശകനായ ദാവീദ് രണ്ട് മനം തകർന്നവനായ ദാവീത് മൂന്ന് ആരാധകനായ ദാവീത് നാല് ദൈവത്തെ അനുഭവിച്ചറിയുന്ന ദാവീത് ഓരോന്നായി നമുക്ക് പഠിക്കാം ഒന്ന് ഉപദേശകനായ ദാവീത് എന്നുള്ളതാണ് വാക്യം പതിനൊന്ന് മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ യഹോവിയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം അപ്പോൾ താൻ ഉപദേശിക്കുകയാണ് എന്താണ് ഉപദേശം വാക്യം പതിമൂന്ന് പതിനാല് ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക ഇത് ദാവീദിന്റെ സ്വന്തം ഒരനുഭവമാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് താൻ ജനത്വയെ ഉപദേശിക്കുകയാണ് എന്താണ് ആ ഉപദേശം താന് ശൗലിനെ ഭയന്ന് ഓടിപ്പോകുമ്പോൾ നോബിലെ പുരോഹിതനായ അഹീമലേഖിന്റെ അടുക്കൽ ചെന്ന് ഒരു വ്യാജം പറയുന്നുണ്ട് ദാവീദിനോട് അഹീമലേഖ് ചോദിക്കുന്നു നീ തനിച്ചു വന്ന കാര്യം എന്തെന്ന് ചോദിക്കുമ്പോൾ ദാവീദ് പുരോഹിതര അഹീം അലോക്കിനോട് പറയുകയാണ് രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യമൊന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇതങ്ങനെ നടന്നൊന്നുമല്ല ഷൗൽ അങ്ങനെ ദാവീദിനെ ഒരു കാര്യം പരമേൽപ്പിച്ച് വിട്ടതൊന്നുമല്ല ജീവരക്ഷയ്ക്ക് വേണ്ടി ദാവീദ് ഓടുകയാണ് പക്ഷെ നീ തനിച്ചു വന്നത് എന്തെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യാജം പറഞ്ഞു ആ വ്യാജത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഫലമായിട്ടാണ് എൺപത്തിയഞ്ച് പുരോഹിതന്മാർ വധിക്കപ്പെട്ടത് തന്റെ ജീവിതത്തിൽ ഒരു വ്യാജം പറഞ്ഞതുകൊണ്ട് ഇസ്രായേലിലെ ധാരാളം പുരോഹിതന്മാർ വധിക്കപ്പെട്ടതിൽ തന്റെ ഹൃദയം വേദനിക്കുകയാണ് രണ്ട് മാനസികമായി തകർന്നവനായ ദാവീദ് വാക്യം പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു വാസ്തവത്തിൽ ദാവീദ് ഇപ്പോൾ ഒരു വലയിൽ എന്ന പോലെ അകപ്പെട്ടിരിക്കുകയാണ് തൻ്റെ യൗവനത്തിൽ ഗത്തിലെ മലനായ ഗോലിയാത്തിനെ ആണ് താൻ കൊന്നത് ഇപ്പോൾ ഇതാ തൻ ഗത്തിലെ പട്ടാളക്കാരുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു ആ ആകീഷ് തന്നെ ഒരുപക്ഷെ വധിക്ക പട്ടാളക്കാർ തന്നെ കൊന്നുകളയാ തൻ്റെ ജീവിതം ആകപ്പാട് തകർന്നു എന്ന് താൻ വിചാരിച്ചു പോയി ദാവീതിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയെ വെളിപ്പെടുത്തുന്ന രണ്ട് പദങ്ങൾ കൂടി ഈ സങ്കീർത്തനത്തിനുണ്ട് വാക്യം നാല് എൻ്റെ സകീല ഭയങ്ങൾ വാക്യം ആറ് സകീല കഷ്ടങ്ങൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഹൃദയം നുറുങ്ങിയവരെ കർത്താവ് ഒരിക്കലും നിരസിക്കുകയില്ല അമ്പത്തിയഞ്ചാം സങ്കീർത്തനം പതിനേഴാം വാക്യം ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല നൂറ്റി നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം എട്ടാം വാക്യം സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണ് മാനസികമായി തകർന്ന അവസ്ഥയിലും അവന്റെ ഹൃദയം ദൈവത്തിൽ പ്രശംസിക്കുന്നുണ്ട് വാക്യം രണ്ട് എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ മാനസികമായി തകർന്ന് ഞാൻ കെണിയിലകപ്പെട്ടു എൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് വിചാരിക്കാവുന്ന വേളകൾ വരാം പക്ഷേ ആ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനായ ദൈവം മൂന്ന് ആരാധകനായ ദാവീദ് എന്നുള്ളതാണ് വാക്യം മൂന്ന് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക ഇതാരോടാണ് താൻ പറയുന്നത് ഗത്തിൽ നിന്നും അതുല്ലാം ഗുഹയിലേക്ക് ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയ ദാവീദിന്റെ അടുക്കൽ സാധുക്കളായ നാന്നൂറോളം പേർ വന്നുകൂടി സ്വസഹോദരന്മാരും പിതൃഭവനക്കാരും കൂടാതെ ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നിവക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി അവൻ അവർക്ക് തലവനായി തീർന്നു ഒന്ന് ചൊമുയേൽ ഇരുപത്തിരണ്ടിന്റെ ഒന്നേ രണ്ട് വാക്യങ്ങൾ ശൗലിന്റെ ഭരണത്തിൽ സന്തുഷ്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഇവരും ഇങ്ങോട്ട് വന്നത് പക്ഷേ അത് മറ്റൊരു ദൈവപ്രവർത്തിയുടെ ആരംഭം കുറിക്കുകയായിരുന്നു ദൈവം ഒരു നേതൃത്വ പദവി എന്ന അനുഭവം അനുഗ്രഹം ദാവീദിനെ വാഗ്ദത്വം ചെയ്തിരുന്നു അതിന്റെ തിരുന്നാളം നാം പെടുത്തത് തുടങ്ങിയത് ഈ സന്തുഷ്ടിയില്ലാത്ത ഞെരുക്കമുള്ള അവസ്ഥയിലാണ് ജീവരക്ഷയ്ക്ക് വേണ്ടി നഷ്ടോട്ടം ഓടി അതുലാം ഗുഹയിൽ അഭയം തേടി കഴിയുമ്പോൾ അവനെ അനുഗമിക്കാൻ ഒരു സേന പോലെ ഒരു കൂട്ടം ആളികൾ അവിടെ വന്നു കൂടി അവൻ അവർക്ക് നേതാവായി മാറി ദൈവ നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ വേളയിലാണ് നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വത്തിന്റെ ഒരാരംഭം നീ കാണുവാൻ പോകുന്നത് ഇവിടെ ദാവീദ് പറയുന്ന ആ പ്രത്യേക പ്രബോധനത്തിൽ രണ്ട് ആത്മിക ചിന്തകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആരാധനയിലുള്ള ഐക്യതയിലാണ് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക ഒന്നിക്കുക എന്നുള്ളത് അല്പ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് മതായി പതിനെട്ടിന്റെ പത്തൊൻപത് പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ടി എന്തി ജാതിച്ചാലും പിതാവ് പുത്രം മഹത്വപ്പെടേണ്ടതിന് നൽകപ്പെ തരും അപ്പോൾ ദൈവസന്നിധിയിൽ ഐക്യത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബത്തിലായാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യത ഒരു വലിയ കാര്യമാണ് സഭയിലും ഐക്യത ഒരു വലിയ കാര്യമാണ് അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം മറ്റൊരു ആത്മീയമായ ചിന്ത സ്തുതിക്കുന്നവനാണ് സ്തുതിക്കുവാൻ ജനത്തെ ഉപദേശിക്കുന്നത് ഒന്നാമത്തെ വാക്യം ഞാൻ യഹോവയെ എല്ലാ കാലത്തും വായിത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻമേലിരിക്കും എല്ലാ കാലത്തും എപ്പോഴും ഇത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്നത് പോലെയാണ് ഞായറാഴ്ച ആരാധനയ്ക്കോ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനക്കോ വരുമ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും എപ്പോഴും താൻ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്തുതിക്കുന്ന ആവിതാണ് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക എന്ന് പ്രബോധിപ്പിക്കുന്നത് എൻ്റെ ഉള്ള യെഹോവിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞവൻ അതിൻ്റെ ആ പ്രാർത്ഥനയുടെ ഐക്യതയോടുകൂടിയ സ്തുതിപ്പിൻ്റെ ഫലം അതിൻ്റെ രണ്ട് മൂന്നേ വാക്യങ്ങൾ വായിക്കുന്നുണ്ട് പ്രതിഫലനമായി എളിയവർ ആദ്യ കേട്ട് സന്തോഷിക്കും ദൈവം അത് കേട്ട് ഉത്തരം തരും അതെ ആരാധിക്കുന്നവന് അതിൻ്റെതായ അനുഗ്രഹവും അനുഭവവും ഉണ്ടാകുക തന്നെ ചെയ്യും ജീവിതത്തിന്റെ ഞെരുക്കത്തിന്റെ വേളയിലാണ് നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നാമ്പു മുള ചുവപ്പത്തിനാലാം സങ്കീർത്തനത്തിലെ നാലാമത്തെ പ്രധാന ചിന്ത അനുഭവിച്ചറിയുന്ന ദാവീദ് എന്നുള്ളതാണ് ദാവീദ് ദൈവത്തെ അനുഭവിച്ചറിയുകയാണ് ഇവിടെ വാക്യം എട്ട് യഹോവൻ നല്ലവനെന്ന് രുചിച്ച് അറിയുവീൻ അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ അഞ്ചോളം അനുഭവങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ദാവിതാക്കമിട്ട് നിരത്തുന്നുണ്ട് ഒന്ന് ഭയരാഹിത്യമാണ് ഭയമില്ലാതെ ഭയമില്ലാതെയും പരിപാലിക്കുന്നു എന്നുള്ളതാണ് വാക്യം നാല് ഞാൻ യഹോവേട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരം എനിക്കുത്തരമരളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു സകല ഭയങ്ങളിൽ നിന്നും ശൗലിൽ നിന്നുള്ള ഭയമുണ്ട് ആഖീഷിൽ നിന്നുള്ള ഭയമുണ്ട് ഗത്തിലെ പട്ടാളക്കാരെ താൻ ഭയപ്പെട്ടിട്ടുണ്ട് എന്നാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ദൈവം അദ്ദേഹത്തെ രക്ഷിച്ചു ഭയമില്ലാത്ത മനുഷ്യർ ആരും ഭൂമിയിലില്ല എന്തിനെങ്കിലും മനുഷ്യൻ ഭയപ്പെടാറുണ്ട് എന്നാൽ ദൈവം മനുഷ്യരോട് പറയുന്ന ദൂത് നീ ഭയപ്പെടേണ്ട എന്ന ദൂത് മുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ ഉണ്ട് നമ്മുടെ ഗ്രിഗേറിയൻ കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസമാണുള്ളത് ലീപിയർ അഥവാ അതിവർഷം വരുന്ന ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ദിവസം വരുന്ന ആ വർഷവും ദൈവത്തിൻ്റെ വാഗ്ദത്വം നമ്മോട് സുശക്തമായി നിലനിൽക്കുകയാണ് ദൈവം നമ്മോട് അരളി ചെയ്യുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളത് രണ്ടാമത് താൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് ദൈവത്താൽ തൻ്റെ മുഖം പ്രശോഭിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടായി നാം കൊടുത്തിരിക്കുന്നതും അങ്ങനെയാണല്ലോ പ്രശോഭിക്കപ്പെടുന്ന മുഖം എന്നുള്ളതാണ് വാക്യം അഞ്ച് അവകലേക്ക് നോക്കിയവർ പ്രകാശിതരാ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അത് സത്യമാണ് സഹോദരങ്ങളെ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്ന ആരുടെയും മുഖം ഒരു കാലത്തും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല സൂര്യന്റെ ശോഭ ചന്ദ്രനിൽ തട്ടി നിലാ വെളിച്ചമായി പ്രതിഫലിപ്പിക്കുന്നത് പോലെ സൂര്യനായ ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിംഗിലേക്ക് നോക്കുന്നവരുടെ മുഖം ശോഭിക്ക തന്നെ ചെയ്യും യോഹനാന്റെ സുവിശേഷം ഒന്നിന്റെ ഒൻപത് എട്ടിന്റെ പന്ത്രണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം അനേകരുടെ മുഖം ദൈവത്തിന്റെ തേജസ് മുഖാന്തരം ശോഭിക്കപ്പെട്ടിട്ടുണ്ട് സിനായ് മലയിലേക്ക് കയറിപ്പോയ മോശയുടെ മുഖം അമേൻ അവൻറെ മുഖത്തിന്റെ തൊക്ക് ശോഭിക്കപ്പെട്ടു യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് യാക്കോബിന്റെ മുഖം ശോഭിക്കപ്പെട്ടു മരണവേളയിൽ സ്റ്റെഫാനോസിന്റെ മുഖം ദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു പത്മോസിൽ വെച്ച് യോഹനാൻറെ മുഖത്തേക്ക് ദൈവത്തിന്റെ തേജസ് ഉദിക്കുകയുണ്ടായി സവാചരിത്രത്തിലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലുമൊക്കെ ഇതിന് എത്രയെത്രയോ അനുഭവങ്ങളുണ്ട് അതെ യേശു ക്രിസ്തുവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്ന ആ കർത്താവിന്റെ കരുണയ്ക്കായി കാക്ഷിക്കുന്ന കടാക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനും നിരസിക്കപ്പെട്ടിട്ടില്ല നിന്ദിക്കപ്പെട്ടിട്ടില്ല ദൈവം അവളുടെ മുഖങ്ങളെ ആദരിച്ചിട്ടുണ്ട് അവരുടെ മുഖം പ്രകാശിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു അനുഗ്രഹമായ അനുഭവം ദൈവസന്നിധിയിലുള്ള സുരക്ഷിതത്വമാണ് വാക്യം പതിനേഴ് യഹോവിഡ് ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു ഇവിടെ പറയുന്ന യഹോവിഡ് ദൂതൻ എന്ന പദം ദ ഏഞ്ചൽ ഓഫ് ദ ലോഡ് എന്ന പദം ജഡാവതാരത്തിന് മുമ്പുള്ള യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ദാനിയൽ മൂന്നിന്റെ ഇരുപത്തിയഞ്ച് സങ്കീർത്തനം മുപ്പത്തി അഞ്ചിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഏലിശയ്ക്ക് വേണ്ടി ദൂതസൈന്യം ഇറങ്ങി വന്ന ചരിത്രം രണ്ട് രാജാക്കന്മാർ ആറ് പതിനേഴിൽ കാണുന്നുണ്ട് ഏലിയാവിന് വേണ്ടി ദൂതൻ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലി വന്നിട്ടുണ്ട് ദാനിയേലിനു വേണ്ടി സിംഹക്കുഴിയിൽ വന്നിട്ടുണ്ട് യാക്കോബിനു വേണ്ടി യാബോക്ക് നദിയുടെ തീരത്ത് വന്നിട്ടുണ്ട് ഹിസ്കിയാവിന് വേണ്ടി അശൂർ പാളയത്തിൽ സൈന്യത്തോട് പൊരുതാൻ ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ട് അതെ ദൈവത്തിന്റെ ദൂതന്മാർ എന്നല്ല ദൈവത്തിന്റെ ദൂതൻ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടയിക്കുന്നു ഒരു ദൂതൻ മതി അനേക ഭക്തന്മാരെ പരിപാലിക്കാൻ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പട്ടാളത്തെ നിഗ്രഹിപ്പാൻ ദൈവം ഒരു ദൂതനെയാണ് അയച്ചത് അതെ ഒരു ദൂതന് അത്രമാത്രം ശത്രുസേനയെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ തിരുവഴുത്തരം ഇങ്ങനെ വായിക്കുന്നു അവൻ എന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എത്ര വലിയ സംരക്ഷണമാണ് ദൈവം നമുക്കിവിടെ നൽകി തരുന്നത് രണ്ടുവിധ സൂക്ഷിപ്പുകളെ കുറിച്ച് ഇവിടെ വായിക്കുന്നുണ്ട് എന്റെ സകേല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു എന്നാൽ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാണെങ്കിലും അവയെല്ലാ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു എന്നാണ് ആറ് പതിനേഴ് ഇരുപത്തൊന്ന് പത്തൊൻപത് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് മറ്റൊരു സൂക്ഷിപ്പ് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ സൂക്ഷിപ്പാണ് അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു വാക്യം ഇരുപത് അസ്ഥി എന്നുള്ളത് ഒരു ആന്തരിക അവയവമാണ് അപ്പോൾ ബാഹ്യവും ആന്തരികവുമായ സംരക്ഷണം ദൈവം നമുക്ക് നൽകിത്തരും എന്നുള്ളതാണ് കർത്താവിൻ്റെ സ്തോത്രം ദൈവത്തെ അനുഭവിച്ചറിയുന്ന മറ്റൊരു കാര്യം സുഭിക്ഷിതത്വം തരുന്നു എന്നുള്ളതാണ് വാക്യം പത്ത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവേ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ബാലസിംഹം ഒരിക്കലും വിശക്കാൻ സാധ്യതയില്ലാത്ത ചുറുചുറുപ്പുള്ള പ്രായത്തെയാണ് ബാലസിംഹം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ബാലസിംഹത്തിന് ഇര കൊടുക്കുക എന്നുള്ളത് ആ മാതാപിതാക്കളുടെ കർത്തവ്യമാണ് പക്ഷേ അതിന് പലപ്പോഴും പട്ടിണി വന്നിട്ടുണ്ട് നഹൂമിന്റെ പ്രവചനം ഒന്നിന്റെ പന്ത്രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇര കൊണ്ട് തന്റെ ഗുഹരങ്ങളെ കടിച്ചു കീറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു എന്നാൽ ചിലപ്പോൾ കാട്ടിലെ മൃഗരാജാവായ സിംഹം ഇരയില്ലായികിയാൽ നശിക്കുന്നു സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു എന്ന് യോബിന്റെ പുസ്തകം നാലിന്റെ പതിനൊന്നിൽ വായിക്കുന്നു നൂറ്റിനാലാം സങ്കീർത്തനം ഇരുപത്തി ഒന്നാമത്തെ വാക്യം എൺപത്തിനാലാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ബാലസിംഹങ്ങൾ ഇരക്കായി അലറുന്നു അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് നേരോട് നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ എന്നാണ് തിരുവഴുത്ത് വായിക്കുന്നത് ദൈവം തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്ത വണ്ണമാണ് നമ്മുടെ പ്രയാസങ്ങളും കുറവുകളും തീർത്തു തരുന്നത് പൂർണമായി തീർത്തു വരുന്നു ദൈവ സാന്നിധ്യം എന്നുള്ളതാണ് ദാവിദ് അനുഭവിച്ച അഞ്ചാമത്തെ കാര്യം ഹോവിടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു വാക്യം പതിനഞ്ച് പതിനാറ് ദുഷ്ടന്മാർക്ക് ദൈവത്തിൻ്റെ മുഖം പ്രതികൂലമാണ് എന്നാൽ ഭക്തന്മാരുടെ മേൽ മുഖം ദൈവമുഖം കരുണയോടെയാണ് ചൊരിയപ്പെടുന്നത് അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു എന്നിരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ എന്നാൽ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാണ് അവയെ എല്ലാ ആറ്റിലും ദൈവവനെ വിടുവിക്കുന്നു എന്ന് വാക്യം പത്തൊൻപതിലും നമ്മൾ വായിക്കുന്നു സകേനവും എന്ന പദം പല പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ചില തെളിവുകൾ നോക്കുക വാക്യം നാല് എൻ്റെ സകേല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു വാക്യം ആറ് പതിനേഴ് സകേല കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു വാക്യം പത്തൊൻപത് എല്ലാ അനർത്ഥങ്ങളും വിടുവിക്കുന്നു വാക്യം ഇരുപത് അസ്ഥികളെ എല്ലാം സൂക്ഷിക്കുന്നു പ്രൈസലോ അപ്പോൾ സകലവും സകലത്തിൽ നിന്നും എല്ലാം എല്ലാറ്റിൽ നിന്നും അപ്പൊ സമ്പൂർണ്ണമായ ആ സംരക്ഷണത്തെയാണ് അവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ദാവി ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് പറയുന്നത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും ഇന്ന് നമ്മൾ മുപ്പത്തിനാലാം സങ്കീർത്തനമാണ് പഠിച്ചത് ഗത്തി രാജാവായ ആഖീഷിന്റെ അടുക്കൽ ബുദ്ധിപ്രമം നടിച്ച് രക്ഷപ്പെട്ട ദാവീദ് അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി ജീവിതത്തിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന നാന്നൂറ് പേർ അവിടെ ദാവീദിൻ്റെ അടുക്കൽ വന്നു ചേർന്നു ആ ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ അവനോടുള്ള ദൈവത്തിൻ്റെ ഒരു പഴയ വാഗ്ദത്വത്തിൻ്റെ ാമ്പു തുടങ്ങുകയായിരുന്നു ആരംഭം കുറിക്കുകയായിരുന്നു നേതൃത്വ പദവിയിലേക്ക് ദൈവവനെ കൊണ്ടുവന്നു അവിടെ വായിക്കുകയാണ് അവൻ അവർക്ക് തലവനായി തീർന്നു ഈ സങ്കീർത്തനം പാടിയത് അതെല്ലാം ഗുഹയിൽ വെച്ചാവാൻ ആണ് സാധ്യത പ്രധാനപ്പെട്ട നാല് ചിന്തകളാണ് നാം ഈ സങ്കീർത്തനത്തിൽ കണ്ടത് ഒന്ന് ഉപദേശകനായ ദാവീദ് എന്നുള്ള നോബിലെ പുരോഹിതനോട് താൻ പറഞ്ഞ വ്യാജമൂലം എൺപത്തിയഞ്ച് പുരോഹിതന്മാർ വധിക്കപ്പെട്ടതുകൊണ്ട് യാണ് ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധ്യയത്തെയും കാത്തു കൊള്ളുക രണ്ട് മാനസികമായി തകർന്നവനായ ദാവീത് എന്നുള്ളതാണ് എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം മാനസികമായി തകർന്ന ഒരുവനോടുകൂടെ ദൈവമുണ്ട് തകർന്ന ഹൃദയം ദൈവവും ഭാഗ്യുള്ള ഒരു ഹനനിയാഗം പോലെയാണ് ദൈവം ആ യാഗത്തെ ആ തകർന്ന മനുഷ്യനെ മനസ്സിനെ ഒരിക്കലും നിരസിക്കയില്ല മൂന്ന് ആരാധകനായ ദാവീത് എന്നുള്ളതാണ് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക ഐക്യതയാണ് ആ വാക്യം കാണിക്കുന്നത് എല്ലാ കാലത്തും എപ്പോഴും എന്നുള്ളത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നതുപോലെയുള്ള ഒരാത്മീക ചിന്ത ദാവീതു ദൈവത്തെ അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ് ഭയരാഹിത്യമില്ലാതെ പ്രശോഭിക്കപ്പെട്ട മുഖത്തോളിലൂടെ സുരക്ഷിതത്വമുള്ളവനായി സുഭിക്ഷിതത്വമുള്ളവനായി ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവനായി ദാവീതു ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ് ശരിക്കും അവകിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല നിന്നകൾ പാഴികൾ പീടകൾ ജീവിതം നേരിടുമ്പോ നിന്നിച്ചോർ മധ്യേ മാനിച്ചോൻ കൂടെ ഉണ്ടല്ലോ നിന്നകൾ പാഴികൾ പീടകൾ

പനാവില്ല എത്ര ഭയങ്കരമേ ദൈവമൊരുക്കുന്ന വഴികളെല്ലാം എത്ര വഴികളെല്ലാത്തിയമേ മാത് വർണ്ണിപ്പനാവില്ല എത്ര ഭയങ്കര